എൻ്റെ തൊട്ട് വീടായിരുന്നു, ഒറ്റമതി. സ്കൂളിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എൻ്റെ ക്ലാസ്സിനേക്കാൾ രണ്ട് ക്ലാസ് താഴെയായിരുന്നു. തൃപ്പുറയാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അവരെല്ലാവരും കൂടി തൃശ്ശൂർ പോയി. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ 5 വർഷമായി. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുന്നു, എന്നെയും അമ്മൂനെയും കൂടി തൽക്കാലം ഒന്ന് പിരിക്കാൻ വേണ്ടിയിട്ടാണോ ശ്രീധരേട്ടനെ പണി ചെയ്തതെന്ന്. അല്ല, അത് ശ്രീധരേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ശ്രീകൃഷ്ണപുരത്തു നിന്ന് ആരെ രക്ഷപ്പെട്ടിട്ടില്ല. ആരെയും? ശ്രീധരേട്ടൻ അമ്മൂൻ്റെ അച്ഛൻ, പുത്തമ്മണക്കാരെന്ന് കേട്ടിട്ടില്ലേ. അതുപോലെ തന്നെയാണ്. രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിലെ പഴംപുരാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് വൈകുന്നേരം കഴിഞ്ഞാൽ പുള്ളിയുടെ വീടിൻ്റെ മുന്നിലൂടെ ആരും പോവില്ലേ. അത് ശരി. അപ്പോൾ ഈ പറഞ്ഞ ശ്രീധരേട്ടനാണ് കഥയിലെ വില്ലൻ. ഏയ്, വില്ലൻ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു ഒടക്ക് പാർട്ടിയാ, അത്രേ ഉള്ളൂ. അപ്പർക്ക് ഈ കഥകളി എന്നൊക്കെ പറയുന്നത് ഭയങ്കര കലിയാണ്. പക്ഷേ അമ്മൂനങ്ങനെ അല്ല കേട്ടോ, ഭയങ്കര രസമായിട്ട് ഭരതനാട്യം കളിക്കും. കലാമണ്ഡലത്തിൽ അഡ്മിഷനൊക്കെ കിട്ടിയതാ. പക്ഷെ മൂപ്പർക്ക് അത് അത്ര അങ്ങോട്ട് താല്പര്യമില്ലേ. എൻ്റെ മോള് മറ്റുള്ളവരുടെ മുമ്പിൽ കിടന്ന് തുള്ളി കാശുണ്ടാക്കണ്ട എന്നൊക്കെയാണ് പറയണത്. പിന്നെ 3-4 ലക്ഷം രൂപ കൊടുത്തിട്ടാ എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് മേടിച്ചത്. എടോ, അത് പുള്ളിക്കാരൻ ചെയ്തതാ കറക്റ്റ്. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ അതാ നല്ലത്. എൻ്റെ സിജുവേട്ടാ, കേരളത്തിൽ എഞ്ചിനീയർമാരും ഡോക്ടർമാരും തട്ടിട്ട് തന്നെ നടക്കാൻ വയ്യ. ശ്രീകൃഷ്ണപുരത്ത് തന്നെ ഉണ്ട് ഒരു 500 എഞ്ചിനീയർമാർ, ഒരു ജോലിയും കൂല്ലല്ലാതെ തേരാപ്പാരം നടക്കണവർ. അങ്ങനെ നോക്കുമ്പോൾ കഥകളി തന്നെ നല്ലത്. ആ മസാജിനത് കിടക്കുന്ന സായിപ്പന്മാരുടെ മുമ്പിൽ വന്ന് തുള്ളേണ്ടി വന്നാലും കഞ്ഞുപിടിച്ച് പോകാലോ. എന്നാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു പെങ്കൊച്ചനെ അങ്ങനെ നിനക്ക് കെട്ടിച്ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഭയങ്കര രസാട്ടോ. ഒരു ദിവസം പുള്ളി 1-2 എണ്ണം അടിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുക, എനിക്ക് ദുബായിക്കാരന് കൊടുക്കാനാണ് ആഗ്രഹം എന്നൊക്കെ. അതല്ലേ ഞാനിവിടെ കിടന്ന് ഈ പെടാപ്പാട് വരണേ. എന്തൊക്കെ വന്നാലും ദുബായിനേക്കാൾ 2 പടി മേളിലല്ലേ ഇംഗ്ലണ്ട്. ഒന്നിനെങ്കിലും കുറച്ച് നാൾ നമ്മളെ ഭരിച്ചിരുന്നവരല്ലേ ഈ സായിപ്പന്മാർ. താനതങ്ങ് ഫിനിഷ് ചെയ്യിടും. കള്ള് കളഞ്ഞ പാവം കിട്ടും. നാട്ടിലെത്ര പേരാ ഒരു തുള്ളി കള്ളിന് പൊരിവയിൽ നിൽക്കുന്നതെന്നറിയോ. എന്നാ ശരിയാവും. ഇല്ലടാ, ഞാൻ ഇറങ്ങട്ടെ, ഇപ്പോഴേ ലേറ്റായി. ഓക്കെ, ക്യാൻ ഐ ഗെറ്റ് വാട്ട് ഷീ ഈസ് ഡ്രിങ്കിങ് പ്ലീസ്? പറഞ്ഞു കഴിയുന്നില്ല, വിളി വന്നു. ഹലോ, ആ ഗൗരി. ഇല്ല, ഞാൻ സിബിനെ ഒന്ന് കാണാൻ വന്നതാ. യാ, ഞാൻ ഇറങ്ങിയായി. ഓക്കെ, ശരി. എൻ്റെ കാര്യം കട്ടപ്പാ, യു ആർ ഓൺ എ ലീഷ് മാൻ. ഒന്നും പറയണ്ട. അല്ല, അവളും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. രാവിലെ വന്നല്ലോ ഒറ്റയ്ക്കല്ലേ. ആവാം, നന്ദി വിട്ടോ. ഇനി ഞാനായിട്ട് നിന്നെ ലേറ്റ് ആക്കണം. ഞാൻ അവളെ ഒന്ന് മുട്ടി നോക്കട്ടെ. മുട്ടി വീണ് തുറക്കപ്പെടുമെന്നാണല്ലോ നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ശരിയെന്നാ. ഓക്കെ. Would you let me take your picture for a beer? You want a picture of me? Yeah. And may I ask you why? I just want to show Santa what I want for this Christmas. You're drunk. No, I am not. I am just intoxicated by you. You're good. ഈ പ്രേമത്തെ കുറിച്ച് ഏറ്റവും സുന്ദരമായി എഴുതിയത് ബഷീർ ആവാം, സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ സാറാമ്മ പറയുന്നുണ്ട് ചപ്പ്ളാച്ചി സാധനമാണ് ഈ പ്രേമം എന്ന്. സത്യം, ഞാൻ ഈയിടെ എണീക്കുന്നത് തന്നെ നിനക്ക് എന്ത് എഴുതണം എന്ന് ഓർത്തിട്ടാണ്. എഴുതി വരുമ്പോൾ എല്ലാം സാറാമ്മ പറഞ്ഞ ആ ചപ്പ്ളാച്ചി സാധനം. ഇല്ലില്ല, ഞാനത് അയക്കണില്ലേ. എന്നിട്ട് വേണം നിനക്കത് വായിച്ചു ചിരിക്കാൻ. ഉള്ളതിൽ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ ഞാനത് നേരിട്ട് കാണുമ്പോൾ മൂടിത്തരാം കേട്ടോ.